ഇത്രയും പ്രതീക്ഷിച്ചില്ല കക്കാടംപൊയിൽ പി വി അൻവർ എം എൽ എയുടെ ഭാര്യാപിതാവിൻ്റെ ഭൂമിയിലെ തടയണയും റോഡ് വേയും ഇന്ന് പൊളിക്കും അനുമതിയില്ലാതെ കിട്ടിയ തടയണ പൊളിച്ചു നീക്കാൻ നേരത്തെ ഹൈക്കോടതിയും ഓംബുഡ്സ്മാനും നിർദ്ദേശിച്ചുവെങ്കിലും അനങ്ങിയില്ല അവസാനം തീരുമാനമായി പി വി അൻവർ എം എൽ എ വീണ്ടും ശ്രദ്ധേയമാവുകയാണ് തടയണ പൊളിക്കാനായി പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ അൻവർ അവസാനം അതിന് തയ്യാറായി കക്കാടംപൊയിൽ പി വി അൻവർ എം എൽ എയുടെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ തടയണയും റോപ്പ് വേയും ഇന്ന് പൊളിച്ചു നീക്കും ഉറങ്ങാട്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ അനുമതിയില്ലാതെയാണ് നടപടികളെന്ന ആദിവാസികളുടെ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ അനുമതിയില്ലാതെ കെട്ടിയ തടയണ പൊളിച്ചു നീക്കാൻ നേരത്തെ ഹൈക്കോടതിയും ഓം ബുഡ്സ്മാനും നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് കാക്കാടംപൊയിൽ പി വി അൻവർ തടയണകൾ നിർമ്മിച്ചത് എന്നാൽ തടയണ പൊളിക്കാതെ അൻവർ മാറി നിന്നിരുന്നു ഇത് പലപ്പോഴും കോടതിയുടെ വിമർശനത്തിന് കാരണമായി ഇനിയും പൊളിച്ചില്ലെങ്കിൽ നടപടി വരുമെന്ന സാഹചര്യത്തിലാണ് തീരുമാനം നേരത്തെ റെസ്റ്റോറൻറിനുള്ള അനുമതിയുടെ മറവിൽ ചീങ്ങണ്ണിപ്പാലി വിവാദ തടയണയ്ക്ക് കുറുകെ പി വി അൻവർ എം എൽ എയുടെ ഭാര്യ പിതാവ് സി കെ അബ്ദുൽ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോബ്വേ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിഴ ചുമത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉത്തരവിട്ടിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുനീക്കി നിയമ നടപടികൾ ജനുവരി ഇരുപത്തിയഞ്ചിന് റിപ്പോർട്ട് ചെയ്യണമെന്നും ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓംബുഡ്സ്മാൻ ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ രണ്ടാം തവണയും നടപടികൾ വൈകിയിരിക്കുകയാണ് മുമ്പ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി നവംബർ മുപ്പതിന് റിപ്പോർട്ട് ചെയ്യാനാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഓംബുഡ്സ്മാൻ ഉത്തരവ് നൽകിയത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഓംബോഡ്സ്മാൻ ഉത്തരവ് ലഭിക്കാൻ കാലതാമസമുണ്ടായെന്നും സി കെ അബ്ദുൽ ലത്തീഫിന് അയച്ച ആദ്യ രണ്ട് നോട്ടീസും മേൽവിലാസക്കാരനില്ലെന്നും പറഞ്ഞ് മടക്കുകയായിരുന്നു പി വി അൻവർ എം എൽ എയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ അഞ്ചു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി അടുത്ത നിർദ്ദേശം നൽകിയിരുന്നു ഹർജിക്കാരനെ കൂടി കേട്ടുവേണം തീരുമാനമെടുക്കാൻ നടപടിക്രമങ്ങൾ നീളരുതെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ നിർദ്ദേശിച്ചു എം കുടുംബവും ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചതിന് നിയമ നടപടി എടുക്കണമെന്ന പരാതി ആറുമാസത്തിനകം തീർപ്പാക്കണമെന്ന മാർച്ച് ഇരുപത്തിനാലിലെ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ കോ കെ വി ഷാജി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയാണ് പരിഗണിച്ചത് സിംഗിൾ ബെഞ്ച് ഹർജി തീർപ്പാക്കി രണ്ട് ജില്ലയിലുമായി അൻവറിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ഏക്കറാണുള്ളതെന്ന് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു ഭൂമി എത്രയെന്ന് തിട്ടപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിയ സിറ്റിംഗിൽ ഇവർ പങ്കെടുക്കാത്തത് കോടതി ചൂണ്ടിക്കാട്ടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ഹർജിക്കാരൻ അറിയിച്ചതോടെ ഹർജി തീർപ്പാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത